ഇപ്പോൾ മുഖ്യമന്ത്രി കെ ടി ജലീൽ വാർത്താ സമ്മേളനം നടത്തുകയാണ്. അതിന്റെ തത്സമയത്തിലേക്ക് മാത്രമല്ല ഇന്നലെ നിയമസഭയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മകൻ ഹാഷിക്കിന്റെ പണമടക്കം 110 കോടി രൂപ മലപ്പുറം ജില്ലയിലെ അബ്ദുറഹിമാൻ നഗർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ രേഖകളില്ലാത്തതായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തി. അത് കണ്ടുകിട്ടി. രേഖകൾ ഹാജരാക്കുന്നവർക്ക് പണം തിരിച്ചു നൽകാം എന്ന് പറഞ്ഞു. ഏതാണ്ട് 2 മാസം പിന്നിട്ടു. 2 മാസത്തിനിടയിൽ 7 കോടി രൂപയുടെ അവകാശികൾ രേഖകൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിക്കുകയും തങ്ങളുടെ പണം പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ 103 കോടി രൂപയുടെ നിക്ഷേപകർ ഇതുവരെയും രേഖകൾ ഹാജരാക്കിയിട്ടില്ല. അങ്ങനെ രേഖകൾ ഹാജരാക്കാതെ നിക്ഷേപിച്ച പണം എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ ഇപ്പോഴുമുള്ളവരുടെ കൂട്ടത്തിലുള്ള ലിസ്റ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടിരുന്നു. അതിൽ 1-ാമത്തെ പേരുകാരൻ ഹാഷിക്ക് പാണ്ടിക്കടവത്ത് ഹൗസ് എന്നുള്ള വ്യക്തിയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മകനാണ് ഹാഷിക്ക്. ഹാഷിക്കിന്റെ 3.5 കോടി രൂപയാണ് എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ ഇപ്പോഴുള്ളത് എന്നാണ് പറയുന്നത്. 1.5 കോടി രൂപയോളം പലിശ ഇനത്തിലുള്ള പണം ഹാഷിക്കിന്റെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. അത് അക്കൗണ്ട് മുഖേനയല്ല. ഹാഷിക്കാണെങ്കിൽ ബാങ്കിൽ വന്ന് പിൻവലിച്ചതായി രേഖകളും ഇല്ല. മറ്റാരോ ആണ് ആ പണം പോലും പിൻവലിച്ചിരിക്കുന്നത്. എൻ ആർ ഐ അക്കൗണ്ടിലെ പണമാണത് എന്നാണ് ഇന്നലെ സഭയിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവ് കൂടിയായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ലീഗിന്റെ നിയമസഭാ പാർട്ടി ലീഡർ, പറഞ്ഞത്. അബ്ദുറഹിമാൻ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ എൻ ആർ ഐ അക്കൗണ്ട് തുടങ്ങാൻ കഴിയില്ല. അതിനുള്ള അംഗീകാരം ആ ബാങ്കിന് ആരിൽ നിന്നും ഒരു അതോറിറ്റിയിൽ നിന്നും ലഭിച്ചിട്ടില്ല. നിയമസഭയെ ഇന്നലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന് അദ്ദേഹത്തിനെതിരെ സ്പീക്കർക്ക് പരാതി നൽകും. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് മലപ്പുറം ജില്ലയിലെ അബ്ദുറഹിമാൻ നഗർ സർവീസ് സഹകരണ ബാങ്കിലെ 257 ഡെപ്പോസിറ്റേഴ്സിന്റെ വിശദമായ വിവരങ്ങൾ നൽകാൻ സഹകരണ വകുപ്പിലെ ജെ ആറിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിൽ 71 പേരുടെ പേരിലുള്ള 3.5 കോടി ബാങ്കിൽ നിന്ന് പിൻവലിച്ചതായി കണ്ടെത്തി. ഈ 71 ആളുകൾക്ക് ജെ ആർ നോട്ടീസ് അയച്ചിട്ട് എല്ലാം മടങ്ങി വന്നത് നോട്ട് നോൺ. ഇങ്ങനെ ഒരു അഡ്രസ്സുകാരൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ 71 പേരുടെ പേരിൽ പിൻവലിച്ച 3.5 കോടി ആരാണ് പിൻവലിച്ചത്, എന്നാണ് പിൻവലിച്ചത്, അതെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാവേണ്ടതുണ്ട്. 2015-16 കാലത്താണ് പാണ്ടിക്കടവത്ത് ഹാഷിക്കിന്റെ പേരിലുള്ള 3.5 കോടി രൂപ നിക്ഷേപിച്ചത് എന്നാണ്
അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തന്നെ പറഞ്ഞു അതിൽ 1.5 കോടി കൂടുതൽ ഉണ്ടായിരുന്നു, അത് പലിശപ്പണമാണ്. പലിശപ്പണം ആര് പിൻവലിച്ചു, ആർക്ക് വേണ്ടി പിൻവലിച്ചു? കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും മകന്റെയും സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹതകൾ നിറഞ്ഞതാണ്. അതിനെതിരെ ഇഡിക്ക് പരാതി നൽകും. പരാതി നൽകും. അല്ല അല്ല, അതും ഉടനെ തന്നെ നൽകും. മലപ്പുറം ജില്ലയിലെ സഹകരണ ബാങ്കുകളിൽ ഭൂരിപക്ഷവും ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ അധീനതയിലാണ്. കേരള ബാങ്കിൽ മലപ്പുറം ജില്ലയിലെ സഹകരണ ബാങ്കുകൾ ചേരാതിരുന്നതിന്റെ കാരണം കോടികളുടെ കള്ളപ്പണം ഈ ബാങ്കുകളിൽ പലരുടെ പേരിലും നിക്ഷേപങ്ങളുണ്ട് എന്നുള്ള തിരിച്ചറിവിന്റെ കൂടി ബോധ്യത്തിലാണ്. സംസ്ഥാനത്തെ എല്ലാ സഹകരണ ബാങ്കുകളും ജില്ലാ ബാങ്കുകളും കേരള ബാങ്കിൽ ലയിച്ചപ്പോൾ മലപ്പുറം മാത്രം പ്രത്യേക ഭരണപ്രദേശമെന്നുള്ള രൂപത്തിൽ മാറി നിന്നതിൻ്റെ അടിവേരികൾ അന്വേഷിച്ചാൽ കള്ളപ്പണത്തിൻ്റെ കഥകൾ പുറത്തുവരും. എആർ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ തന്നെ ഏതാണ്ട് 600 കോടിയോളം രൂപയുടെ രേഖകളില്ലാത്ത നിക്ഷേപമുണ്ട് എന്നാണ് നിഗമനം. ഈ ബാങ്കിൽ ഏറെക്കാലം സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്ന ഹരികുമാർ, അദ്ദേഹം സെക്രട്ടറിയായി റിട്ടയർ ചെയ്തതിൻ്റെ തൊട്ട് അടുത്ത ദിവസം അതേ ബാങ്കിൽ ഡയറക്ടറായി നിയമിതനാവുകയുണ്ടായി. എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഇപ്പോഴത്തെ ഭരണസമിതിയെ വെച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് രേഖകളൊന്നും അവർ നൽകുന്നില്ല. അതുകൊണ്ട് ആ ഭരണസമിതി അടിയന്തരമായി പിരിച്ചുവിടണം എന്ന് ബഹുമാന്യനായ സഹകരണ വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമഗ്രമായിട്ടുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം. കള്ളപ്പണം വെളുപ്പിക്കാനുള്ള സംവിധാനമായി ലീഗിനെയും ലീഗിന്റെ സ്ഥാപനങ്ങളെയും ഉപയോഗിക്കുന്നു എന്ന കുറ്റകരമായ മാപ്പർഹിക്കാത്ത പാതകമാണ് ലീഗിന്റെ സമുന്നതനായിട്ടുള്ള നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചെയ്തിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത നോട്ടീസാണല്ലോ അത്. രണ്ട് തവണ നോട്ടീസിന് മറുപടി കൊടുത്തു. മൂന്നാമത്തെ തവണ ഇഡി പാണക്കാട്ടെത്തി. അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ ഒക്കെ കാരണം വരാൻ കഴിയില്ല എന്നറിയിച്ചതിനെ തുടർന്നാണ് പാണക്കാട്ടെത്തിയത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വീട്ടിലാണ് ഇഡി അവരുടെ ഔദ്യോഗിക കാറിൽ വന്നത്. അവിടെ നിന്ന് ഒരു സ്വകാര്യ വാഹനത്തിലാണ് തങ്ങൾ പാണക്കാട്ട് എത്തിയത്. ഈ ചോദ്യം ചെയ്യൽ പാണക്കാട് തങ്ങളെ വല്ലാതെ മാനസികമായി തളർത്തുകയും മാനസികമായി ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്. കാരണം കള്ളപ്പണം നിക്ഷേപിച്ച കേസിലാണ് തങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ വിവരശേഖരണം നടത്തിയതിന് ശേഷം തങ്ങളോട് തന്നെ പറഞ്ഞത്
തങ്ങളെ നിങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ തങ്ങളെ കരുവാക്കി പലതും അങ്ങ് നേതൃപദവി അലങ്കരിക്കുന്ന സ്ഥാപനങ്ങളിൽ നടക്കുന്നു. മേലിൽ ചെക്കുകൾ ഇവർക്ക് ഒപ്പിട്ട് കൊടുക്കരുത്. ഭാവിയിൽ അതുണ്ടായാൽ നിങ്ങൾക്കതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന വിവരവും തങ്ങളോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതായിട്ടാണ് വിവരം. എ ആർ നഗർ ബാങ്കിലല്ല, ചന്ദ്രികയിൽ 10 കോടി രൂപ നിക്ഷേപിച്ചിരുന്നു. ചന്ദ്രികയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഹൈദർലി ഷിഹാബ് തങ്ങൾ. ഇവരൊക്കെ അഴിമതിയിലൂടെ ഉണ്ടാക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കാൻ ചന്ദ്രിക പത്രത്തെ പോലും കരുവാക്കി. അവർ ചെയ്ത ആ പാതകത്തിന്റെ പേരിലാണ് ബഹുമാന്യനായ ഹൈദർലി ഷിഹാബ് തങ്ങളെ ഈഡി ചോദ്യം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. തങ്ങളെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ വിദേശത്ത് സമ്പത്തിൻ്റെ തൊട്ടിലിൽ ജനിക്കാനുണ്ടായത്, അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെയായിരുന്നല്ലോ, ഇവിടെയായിരുന്നു പഠിച്ചിരുന്നത്. അല്ലാതെ എവിടെയാണോ അദ്ദേഹം ഇപ്പോൾ ഉള്ളത്, അവിടെ സമ്പത്തിൻ്റെ ഒരു വലിയ കൂമ്പാരത്തിന് മുകളിൽ ജനിച്ചു വീണിട്ടുള്ള ആളല്ലല്ലോ. ഇല്ല, അതുതന്നെയാണ് അദ്ദേഹം സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. രേഖകൾ സ്പീക്കർക്കല്ല നൽകേണ്ടത്, തീർച്ചയായിട്ടും ബഹുമാന്യനായിട്ടുള്ള തങ്ങളെ മറയാക്കി കുറെ കാലങ്ങളായി. ഒരുതരം മാഫിയ പ്രവർത്തനമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിനെതിരായി ലീഗിൽ നിന്ന് തന്നെ ഇപ്പോൾ അപസ്വരങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഡെവലപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. ലീഗിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ, പാണക്കാട് തങ്ങന്മാരുടെ കുടുംബത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ, തങ്ങളെ ഇങ്ങനെ ഒരു ചതിക്കുഴിയിൽപ്പെടുത്തിയവർക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുക തന്നെ ചെയ്യും. തെളിവുകൾ ഹാജരാക്കും. ബഹുമാന്യനായിട്ടുള്ള സഹകരണ വകുപ്പ് മന്ത്രി അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള സ്ഥാപനങ്ങൾക്കെതിരായി അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. ഒരാളെയും സംരക്ഷിക്കില്ല എന്ന് അസന്നിഗ്ധമായി സഭയിൽ പറയുകയും ചെയ്തു. അത് അബ്ദുറഹിമാൻ നഗർ ബാങ്കിനും ബാധകമാണ്. അതിന്റെ ഒരു പ്രതികാരമൊന്നുമല്ല. പിന്നാലെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അവരോട് സ്നേഹമുള്ളതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഒരാളുടെ പിന്നാലെ ഉണ്ടാകും എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? എന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് അവരെന്റെ പിന്നാലെ ഉണ്ടായിരുന്നത്. എനിക്ക് അവരോടും വലിയ സ്നേഹമാണ്. ഞാൻ അവരുടെയും കാര്യങ്ങളൊക്കെ നോക്കി, അവരുടെ പിന്നാലെ ഉണ്ടാകും, അതാണ് ഞാൻ പറഞ്ഞത്. ആരുടെ വീട്ടിലും പണം കായ്ക്കുന്ന മരമൊന്നുമില്ലല്ലോ. അധികാരവും പദവിയും ഉപയോഗിച്ച് വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നല്ലോ ഇവിടെ. ആ കാലത്തൊക്കെ എന്തൊക്കെ നമ്മളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് ഖത്തറിലെ വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ അന്വേഷണങ്ങൾ നടക്കണം. Yeah.
അങ്ങനെ സംശയിക്കണം. അതുകൊണ്ടാണ് എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി പിരിഞ്ഞതിന്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ അവിടെ ഡയറക്ടറായി നിയമിതനായത്. അങ്ങനല്ല, എന്റെ കാര്യത്തിൽ വിശ്വാസത്തിലില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇ ഡി അന്വേഷിക്കട്ടെ, ഒരു തുറന്ന പുസ്തകം പോലെ ഞാനുണ്ടല്ലോ. എല്ലാം ഇ ഡി അന്വേഷിച്ചില്ലേ? അതും കൊടുക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട കള്ളപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇ ഡി ആണല്ലോ ഇപ്പൊ അന്വേഷിക്കുന്നത്. ഇ ഡിയിൽ നിന്നാണല്ലോ നോട്ടീസ് കിട്ടിയിട്ടുള്ളത് ബഹുമാന്യനായിട്ടുള്ള തങ്ങളവറുകൾക്ക്. രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് ശരിയാണ്, ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഞാനെങ്ങനെയാണ് രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിക്കുക? എനിക്ക് ഇടിയായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു നെക്സസ് എനിക്കുണ്ടോ ഇ ഡിയുമായിട്ട്? നേരെ മറിച്ച് ബി ജെ പിയുമായി യു ഡി എഫിന് നെക്സസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കാൻ യു ഡി എഫ് മുന്നിൽ നിന്നത്. ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ സഹകരണ വകുപ്പ് മന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നലെ തന്നെ. അല്ല അല്ല, ഇത് എ ആർ നഗർ ബാങ്ക് എന്ന് പറഞ്ഞാൽ വേങ്ങരയുടെ തൊട്ടടുത്ത് തന്നെയാണ്, വേങ്ങര നിയോജക മണ്ഡലത്തിലാണ്. ശരി, ഓക്കെ. വീണ്ടും പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ശക്തമായി ആവർത്തി